हेलो फ्रेंड्स, वेलकम बैक टू श्रुति ब्लॉग्स। अब नाम कुछ दिवस आई कम एक्साम अब एक्साम कई आगपाड़ मड़पिटे वीडियो मूड कहूल ना मापो क्लैमेट आगपाड़ मोशा एपड़ी ना इट मूडिया कमु वीडियो आवश्यक वेटों क्यों कल अब आगे मड़ी तणुपे अब इक्साम कई फु फ्री आईटि क्लास तुंगी अब इन तो कंटिन्यू आईट वीडियो विचार या मक्सीम इन तुटे वीडियो इन श्रमिक अब नमुक इन वीडियो इन ना कुकिंग वीडियो नाम कुकिंग वीडियो तेजों कोरड़ी बोर अब कुकिंग इं या कुछ नाते निर्ती बिकॉज या डयट अब डयट टाइम ना कुमार टेस्टीन नाम कई नोकिया पेटू संबंध या कुटी अब या सब या टेस्ट नोकी तृप्ति सा कूड़ी नाक अलग स्वीट कूड़ल अब ना डयट समय नमु कहल अब ई डयट समयत या वे साधन कहानीटेंट कहचन अब अब वीडूम कहानी अब आपि सैडर विनीगर अब आपि सैडर विनीगर एंण कुछ अम कुछ अल अब आपि सैडर പക്ഷേ ആപ്പിൾ സൈഡർ വിനീഗർ എന്താണെന്നും അത് കുടിച്ചാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നും പിന്നെ അതിന് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ ഉണ്ട് കുഞ്ഞു കുഞ്ഞു സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ട് अब आ सैड एफक्टाण नाम इन वीडियो परो इतने वीडियो फुलाइट का अब नि वीडियो इष्टपड़ा लाइक इष्टपी डिस्लैक अब नमुक वीडियो अंब ना चानल सब्सक्रैब ना वीडियो को ता चम कल सब्सक्रैब का क्लिक अब अट्ठपर कुं बेल का क्लिक इन या वीडियो अप्लोड नोटिफिकेशन वरू अब नमुक वीडियो നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലും ഹെൽത്തി ആയിട്ടും അതേപോലെ തന്നെ ഫാറ്റ് ഫ്രീ ആയിട്ടും പിന്നെ ഷുഗർ കണ്ടന്റ് അധികമില്ലാത്ത ആഹാരം കഴിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ഗ്രീൻ ടീ, ഓട്സ് അതുപോലെ തുടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ആപ്പിൾ സൈഡർ വിനീഗർ. ആപ്പിളും അതേപോലെ തന്നെ ഈസ്റ്റും ആയിട്ട് ഫെർമെന്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് ആപ്പിൾ സൈഡർ വിനീഗർ. അങ്ങനെ ആപ്പിളും ഈസ്റ്റും കൂട ഫെർമെന്റ് ചെയ്തിട്ട് ആപ്പിളിലുള്ള ഷുഗർ കണ്ടന്റിനെ ആൽക്കഹോൾ ആക്കി മാറ്റിട്ട് വീണ്ടും ഇത് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു സ്ട്രോങ് ആസിഡിനെ തുല്യമുള്ള ഒരു സൊല്യൂഷൻ ആക്കി മാറ്റുന്നു. ഇതാണ് ആപ്പിൾ സൈഡർ വിനീഗർ. ഇതില് 5-6% അസിറ്റിക് ആസിഡും അതേപോലെ തന്നെ സിട്രിക് ആസിഡും പിന്നെ മാലിക് ആസിഡുമാണ് ഇതിൽ ചേർന്നിട്ടുള്ളത്. ഇതിലുള്ള ഈ അസിറ്റിക് ആസിഡ് ആണ് നമുക്ക് എല്ലാ ബെനിഫിറ്റ്സുകളും തരുന്നത്. അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ വൈറ്റമിൻസ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. ആകെപ്പാടെ കുറച്ച് പൊട്ടാസ്യം പിന്നെ ഞാൻ ഈ മുമ്പ് പറഞ്ഞ കുറച്ച് ആസിഡുകളും മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു കാര്യമുണ്ട്, നമുക്ക് എന്തെങ്കിലും ഇതേപോലെ വണ്ണം കുറയും അല്ലെന്നുണ്ടെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ മുഖമൊക്കെ വെളുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്കെല്ലാം കൂടെ വാരി മുഖത്ത് തേക്കുക അല്ലെങ്കിൽ ഒറ്റയടിക്കെല്ലാം കൂടെ വാരി കഴിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതോടെ ഞാനും അതേപോലെ തന്നെ ചെയ്തു നോക്കിയിട്ടുണ്ട്. നേരത്തെ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഡയറ്റ് കീറ്റോ ഡയറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അതേപോലെ തന്നെ ആഹാരമൊന്നും കഴിക്കാതെ ഡയറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം എന്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമാവുക എന്നല്ലാതെ അതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അപ്പ അതേപോലെ തന്നെ ഈ ആപ്പിൾ സൈഡർ വിനീഗർ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ണം കുറയും അല്ലെങ്കിൽ ഷുഗർ കുറയും എന്ന് കണ്ടിട്ട് ഇതെല്ലാം കൂടെ വായി ഒറ്റ ദിവസം കൊണ്ട് കുടിച്ചിട്ട് നമ്മൾക്ക് റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ ഇത് കഴിക്കുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഈ ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. സൂപ്പർ മാർക്കറ്റിൽ മാത്രമല്ല ഓൺലൈൻ ആയിട്ടും നിങ്ങൾക്കിത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തിലെ ആപ്പിൾ സൈഡർ വിനീഗർ വിത്ത് ഗുഡ്നെസ് ഓഫ് മദർ വിനീഗർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ മദർ വിനീഗർ എന്ന് എഴുതിയിട്ടുള്ളത് മാത്രമേ നിങ്ങൾ വാങ്ങാവുള്ളൂ. അതാണ് ഒറിജിനൽ ആയിട്ടുള്ള ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഷുഗർ 0 gram ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒട്ടും തന്നെ ഷുഗർ ഇല്ല. ആ ഷുഗറിനെ മൊത്തം ആൽക്കഹോൾ ആക്കി മാറ്റി ാണ് ഇതിന്റെ ഫെർമെന്റേഷനിലൂടെ. അപ്പോ ഈ ആപ്പിൾ സൈഡർ വിനീഗർ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
അപ്പൊ ഈ ആപ്പിൾ സൈഡർ വിനീഗർ കഴിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡെഫിനറ്റ്ലി വണ്ണം കുറയും. പിന്നെ ഇത് മാത്രം കുടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസും ഡയറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഈ ആപ്പിൾ സൈഡർ വിനീഗറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വണ്ണം കുറഞ്ഞിരിക്കും, ഉറപ്പാണ്. ഈ ആപ്പിൾ സൈഡർ വിനീഗർ നമുക്ക് ഓറലി നമുക്ക് കഴിക്കാനും പറ്റും, അതേപോലെ തന്നെ പുറമേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ഇതുകൊണ്ട് കുറച്ച് യൂസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ഓറലി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ബ്ലഡിന്റെ ഉള്ളിലുള്ള ഷുഗറിന്റെ അളവിനെ കുറയ്ക്കുന്നു. അതേപോലെ തന്നെ ഇത് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ വിശപ്പിനെ ഈ ഒരു ആപ്പിൾ സൈഡർ വിനീഗറിലെ ഉള്ളിലുള്ള ഈ ഒരു അസറ്റിക് ആസിഡ് നമ്മുടെ വിശപ്പിനെ ഇത് കൺട്രോൾ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് അമിതവണ്ണം വയ്ക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ ഓറലി നമുക്ക് കഴിക്കാം, അതേപോലെ തന്നെ പുറമേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പുറമേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഒരുപാട് കുരു ഉണ്ടെങ്കിൽ, അതായത് മുഖക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ഒരു അര ടീസ്പൂൺ ഒരു വെള്ളത്തിൽ, അതായത് ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഒന്നര ഗ്ലാസോ വെള്ളത്തിൽ ഈ അര ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് മുഖത്തൊരു കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മുഖക്കുരു നമ്മളിത് ഒരു ദിവസം കൊണ്ട് അങ്ങ് മാറില്ല, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ നമ്മുടെ മുഖക്കുരു മാറാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ഉള്ള ഒരുപാട് താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ഈ ആപ്പിൾ സൈഡർ വിനീഗർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഇത് നമ്മുടെ മുഖത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് തൂക്കുന്നത് ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും വളരെ നല്ലതാണ്. അപ്പം ഈ ആപ്പിൾ സൈഡർ വിനീഗർ കഴിക്കുന്നതിന് ഒരു രീതിയുണ്ട്, ഇത് ഒരുപാട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഒരു ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് കഴിക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം 1, 2, 3 ഡ്രോപ്പ് നമ്മൾ കഴിക്കുന്ന സാലഡ്സിലോ അല്ലെന്നുണ്ടെങ്കിൽ കറികളിലോ ഉൾപ്പെടുത്തി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനായിട്ട് കഴിക്കാം, അങ്ങനെ കഴിക്കാൻ നമുക്ക് പറ്റും. പിന്നെ നമ്മൾ എന്തെങ്കിലും സൂപ്പൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ ആ സൂപ്പിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിച്ചിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. ആ ഒരു രീതിയിൽ വേണം ആപ്പിൾ സൈഡർ വിനീഗർ കഴിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ 2 ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ എടുത്തിട്ട് അതിലേക്ക് അതിന്റെ പകുതി മാത്രം വെള്ളം ഒഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഒരു ബെനിഫിറ്റ്സും ഉണ്ടാവില്ല. അപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ നിങ്ങൾ യൂസ് ചെയ്യുമ്പം ഈ ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കുന്നതിന്റെ 10 ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഈ ആപ്പിൾ സൈഡർ വിനീഗർ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്ന സമയത്ത് ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇറക്കണം, അല്ലാതെ വായിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പെതുക്കെ പെതുക്കെ ഇറക്കാം എന്നുള്ള രീതിയിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ലിനെ അത് ബാധിക്കും. കാരണം നമ്മളിത് കഴിക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ ഇതിലുള്ളത് ആസിഡാണ്, അപ്പം നമ്മളിത് കഴിക്കുന്ന സമയത്ത് വായിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പല്ലിന്റെ ഇനാമൽ നഷ്ടപ്പെടും. അതേപോലെ തന്നെ നമ്മുടെ പല്ലിനുള്ള ഈ വൈറ്റ് കളർ അങ്ങ് പോയിട്ട് ഇതൊരു യെല്ലോ കളറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ ഇത് അമിതമായിട്ട് ഉപയോഗിക്കാനും പാടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ 1/2 ടീസ്പൂൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളത്തിലോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് മാത്രമേ ഈ ആപ്പിൾ സൈഡർ വിനീഗർ നമ്മൾ ഓറലി കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിന്റെ ഉള്ളിലുള്ള ഷുഗറിന്റെ അളവിനെ കുറയ്ക്കുന്നു, അതുകൊണ്ട് ഡയബറ്റിക്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ നമുക്ക് കുറയും, അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള സാധ്യതയും കുറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആപ്പിൾ സൈഡർ വിനീഗർ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2 ബോട്ടിലാണ് വാങ്ങിച്ചിട്ടുള്ളത്, ഇതിന്റെ 1 ബോട്ടിലിന്റെ ഫുള്ള് തീർന്നു, ഇനി ഇത്ര ഒരു ഭാഗം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ ഇത് നിർത്തി. പിന്നെ ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇതിന്റെ ടേസ്റ്റ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, ഇനി പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അങ്ങനെ ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് ഇത്രയും കഴിച്ചു തീർത്തത്. പിന്നെ ഞാൻ ഇത് കുറേ നാളത്തേക്ക് നിർത്തി, പക്ഷേ ഇത് ഞാൻ കഴിച്ച സമയത്ത് എനിക്ക് നല്ല വ്യത്യാസം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇതിന്റെ ഒരു ടേസ്റ്റിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ ഇതങ്ങ് നിർത്തി. അപ്പോൾ നമ്മൾ ഇത് മാത്രം കഴിച്ചതുകൊണ്ട് ആയില്ല. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കണമെന്ന് ഞാൻ പറയത്തില്ല, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് ഇത് ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ വിശപ്പ് കുറയുന്നു, അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസത്തെ ആ ഒരു വിശപ്പിനെ ഇത് കൺട്രോൾ ചെയ്യും. പിന്നെ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിച്ചാലും നല്ലത് തന്നെയാണ്. പിന്നെ അപ്പോൾ ഈ ഒരു ബോട്ടിൽ തീരാറായിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും. പിന്നെ 1 ബോട്ടിലും കൂടെ ഉണ്ട്, അപ്പോൾ ഈ ഒരു ബോട്ടിൽ തീർന്നു. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് എന്തുമാത്രം യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്.
അപ്പൊ കുറച്ച് നാളും കൂടെ കഴിഞ്ഞതിന് ശേഷം അറിയാം ഞാനിത് കഴിച്ചതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്നുള്ളത്. കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോയിലൂടെ എന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.